നമസ്കാരം. എസ് ഡി പി എയും സി പി എമ്മും തമ്മിലുള്ള ആ ഒരു വലിയ സൗഹൃദവും കാര്യങ്ങളും സ്നേഹവും കെട്ടിപ്പിടിക്കലും ഉമ്മവയ്ക്കലുമൊക്കെ നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്. പത്തനംതിട്ടയിൽ എസ് ഡി പി ഐ സി പി എം അലയൻസ് ആണല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒതുക്കാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടുന്ന തരംതാണ നടപടിയും രീതികളുമാണ് സി പി എം കഴിഞ്ഞ കുറേ കാലമായി ജനാധിപത്യ രീതി എന്ന് പറഞ്ഞ് ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും ഭരണം ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള സാധ്യതകളെ വെട്ടിക്കൊണ്ട് ഇലക്ഷന് ശേഷവും സി പി എമ്മും എസ് ഡി പി എയും തമ്മിലുള്ള ബന്ധങ്ങൾ തുടരുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള പല പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് എസ് ഡി പി ഐക്കാർ കഴിഞ്ഞ ദിവസം മുദ്രാവാക്യം വിളിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് പറഞ്ഞ് ഇവിടെയല്ല, കർണാടകയിലാണ്. എന്നാൽ പോലും എസ് ഡി പി ഐയുടെ തനതായ ശൈലി നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെയും വ്യത്യസ്തമാകില്ല. അപ്പോൾ ഈ പാകിസ്ഥാൻ സ്നേഹികളുമായി സി പി എം കൂട്ടുകൂടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടവൾ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിലും പരസ്പരം കൈകോർത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് ബി ജെ പി പ്രതിനിധികൾ എത്തുമെന്ന് കണ്ടാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചത്. എതിർത്ത് മത്സരിക്കുന്നു എന്നതിനാൽ രണ്ട് മുന്നണികൾക്കും വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കുന്നതും ജനവിധിയെ അവഹേളിക്കുന്നതുമാണ് ഈ ഒത്തുകളി. അതുപോലെ തന്നെ എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി തുടങ്ങിയവയുടെ വിരലെണ്ണാവുന്നവർ ജയിച്ചിട്ടുണ്ട്. അവരുമായൊക്കെ ചേർന്ന് ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പി പ്രതിനിധികൾ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആകുന്നതിനെ എതിർക്കാനും അതിനെ തകർക്കാനുമുള്ള പുതിയ പരിപാടികളുമായിട്ടാണ് ഈ ഒരു അവിശുദ്ധ ഒത്തുകളി ഇവിടെ നടക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് സത്യം തന്നെയാണ്. ജനവിധിയെ അവഹേളിക്കുന്ന ഒത്തുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി മാധ്യമങ്ങളിൽ ഇരുമുന്നണികളുടെയും നേതാക്കൾ പരസ്പരം കടിച്ചു കീറിയത് വെറും പ്രഹസനമാവുകയായിരുന്നു എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നാടായ തൃപ്പെരുന്തുറ പഞ്ചായത്തിൽ ബി ജെ പിയെ പുറത്തു നിർത്തി സി പി എമ്മിനെ അധികാരത്തിലേറ്റാൻ യു ഡി എഫ് പിന്തുണ നൽകി. എൽ ഡി എഫ് സ്വീകരിച്ചു. കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഈ കൂട്ടുകെട്ടിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചെന്നിത്തലയുടെ ഇടതുപക്ഷ വിരോധമൊക്കെ വെറും തട്ടിപ്പാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ കോൺഗ്രസ് വോട്ടുകൾ മൊത്തമായി സി പി എമ്മിന് മറിച്ചിട്ടും ബി ജെ പി തരക്കേടില്ലാത്ത വിജയം നേടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്നത്, അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലടക്കം തെരഞ്ഞെടുപ്പ് സഖ്യത്തിലായ കോൺഗ്രസും സി പി എമ്മും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ രണ്ട് മുന്നണികളായി ഇവിടെ മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ വഞ്ചനയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇരുവരും ഒരുമിച്ചതിലൂടെ പുറത്താവുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് ഇപ്പോഴും വിവാദമായി തുടരുകയാണ്. അതുവരെ ഈ പാർട്ടിയുമായി സഖ്യത്തിലായിരുന്ന സി പി എം കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയും തങ്ങൾ ഇസ്ലാമിക മത മൗലികവാദികളുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അവകാശപ്പെട്ടവരാണ് എസ് ഡി പി ഐയുമായി സഖ്യമുണ്ടാക്കി പത്തനംതിട്ടയിലടക്കം വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഭരണത്തിൽ ഏറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ചില പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഭരണം പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് നീളുന്നതാണ് ഈ ഒത്തുകളികളെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വെട്ടാനായിട്ടും തടയിടാനായിട്ടും ഏതൊരു മത രാഷ്ട്രവാദികളുമായിട്ടും മതഭീകരന്മാരുമായിട്ടും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്തവരുമായും കൂട്ടുകൂടുന്ന തരംതാണ രാഷ്ട്രീയമാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും തരംതാണ രാഷ്ട്രീയം നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. എസ് ഡി പി ഐ, സി പി എം, വെൽഫെയർ പാർട്ടി, കോൺഗ്രസ് എല്ലാവരും ഒന്നാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വേരോടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ നീങ്ങുന്നത്. അതൊക്കെ കേരളത്തിലെ സാധാരണക്കാരായ പൗരന്മാർക്ക്, വോട്ടർമാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിശക്തമായ മുന്നേറ്റം നടത്തും എന്ന് അവർക്കുറപ്പാണ്. അതുകൊണ്ട് അതിനെ വെട്ടാനുള്ള പരിപാടികളുമായി ഇപ്പോഴേ തന്നെ ഈ അടിയിൽ കൂടിയുള്ള പാലം വലിയും അടിയിൽ കൂടിയുള്ള ഒത്തുകളിയും ഒക്കെ അരക്കെട്ടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലുമൊക്കെ ഈ അവിശുദ്ധ സഖ്യം തുടരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ്. ഇത് ഒരു പ്രീണന തന്ത്രത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഇങ്ങനെ മതപരമായ പ്രീണനവും മത മൗലികവാദികളുമായുള്ള കൂട്ടുചേരലുമൊന്നും ജനാധിപത്യ സംവിധാനങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം കേരള ജനതയെ നോക്കി കളിയാക്കിച്ചിരിക്കുകയാണ് ഇവർ. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ അല്ലെങ്കിൽ വോട്ട് നൽകിയവരെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികളും എന്നുള്ള കാര്യം നമുക്ക് സാധാരണക്കാർക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള മറുപടി നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജനങ്ങൾ നൽകിക്കൊള്ളും. നിങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ടും നിങ്ങളുടെ മതരാഷ്ട്രീയവാദികളുമായുള്ള കെട്ടിപ്പിടുത്തവുമൊക്കെ അങ്ങ് തുടർന്ന് പൊക്കോട്ടെ. ഇവിടെ ജനങ്ങളാണ് വലുത്, ഇവിടെ നാടാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ നിങ്ങൾക്കെതിരെ തീർച്ചയായും വിധി എഴുതും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.